ഹായ്, വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇംഗ്ലീഷിലെ ഹെൽപ്പിംഗ് വേർബ്സിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് എത്തിയിരിക്കുന്നത്. അതായത്, നിങ്ങൾ കൊച്ചു ക്ലാസ് മുതൽ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാകാം, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാകാം ഹെൽപ്പിംഗ് വേർബ്സ്, അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയും. ഞാൻ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം പലപ്പോഴും അറിയില്ലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ഒരുപാട് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. ആം, ഈസ്, ആർ, വാസ്, വെയർ, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഓട്ട് ടു, നീറ്റ് ടു, ഡെയർ ടു, ഡു, ഡസ്, ഡിഡ്, ഷുഡ്, മസ്റ്റ്, ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു മുതലായ ഒരുപാട് ഹെൽപ്പിംഗ് വേർബ്സിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇന്ന് ആദ്യമേ ആം, ഈസ്, ആറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആം, ഈസ്, ആറിൻ്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. ഐ എം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചറാണ്. യു ആർ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ നീ ഒരു ടീച്ചറാണ്. ഹീസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനൊരു ടീച്ചറാണ് എന്നർത്ഥം. വാസ് വെയറിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. ഐ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറായിരുന്നു. യു വെയർ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ നീ ഒരു ടീച്ചറായിരുന്നു എന്നർത്ഥം. ഹി വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനൊരു ടീച്ചറായിരുന്നു എന്നർത്ഥം. മേയുടെ അർത്ഥം ചെയ്തേക്കാം എന്നാണ്. ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം. മൈറ്റിൻ്റെ അർത്ഥം ചെയ്തേനെ. ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്തേനെ. ഹി മൈറ്റ് കം, അവൻ വന്നേനെ. ക്യാനിൻ്റെ അർത്ഥം കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും. കുഡിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിഞ്ഞു. വില്ലിൻ്റെയും ഷാളിൻ്റെയും അർത്ഥം ചെയ്യും എന്നാണ്. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കും. ഹി വിൽ കം, അവൻ വരും. വുഡിൻ്റെ അർത്ഥം ചെയ്തേനെ. ഹി വുഡ് കം, അവൻ വന്നേനെ. പിന്നീട് മാന്യരോടും ബഹുമാന്യരോടും നമ്മളെക്കാളും മുതിർന്നവരോടുമൊക്കെ വളരെ ബഹുമാനപൂർവ്വം സംസാരിക്കുമ്പോൾ വുഡ് യു പ്ലീസ് കം ടുമോറോ, താങ്കൾ ദയവ് ചെയ്ത് നാളെ വരുമോ എന്ന് വളരെ മാന്യമായിട്ട് നമുക്ക് ചോദിക്കാം. ഹാസിൻ്റെയും ഹാവിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു ഫ്രണ്ടുണ്ട്. യു ഹാവ് എ ഫ്രണ്ട്, നിനക്കൊരു ഫ്രണ്ടുണ്ട്. ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫ്രണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഷുഡിൻ്റെ അർത്ഥം ചെയ്യണം. യു ഷുഡ് സ്റ്റഡി, നീ പഠിക്കണം. ഐ മസ്റ്റ് സ്റ്റഡി, ഞാൻ പഠിക്കണം. ഐ ഹാവ് ടു സ്റ്റഡി, ഞാൻ പഠിക്കണം. യു ഹാവ് ടു സ്റ്റഡി, നീ പഠിക്കണം. ഹി ഹാസ് ടു സ്റ്റഡി, അവൻ പഠിക്കണം. മസ്റ്റിൻ്റെയും ഷുഡിൻ്റെയും ഹാവ് ടുവിൻ്റെയും ഹാസ് ടുവിൻ്റെയും ഒക്കെ അർത്ഥം ഒരു കാര്യം ചെയ്യണം എന്നാണ്. അപ്പം നീ അത് ചെയ്യണമായിരുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക? അതിന് വളരെ സിമ്പിളാണ്. ഹാവ് ടുവിൻ്റെ അർത്ഥം ചെയ്യണം എന്നാണ് എങ്കിൽ നമുക്ക് ഹാഡ് ടു എന്ന് പറയുമ്പോൾ ചെയ്യണമായിരുന്നു എന്ന് പറയാം. യു ഹാഡ് ടു സ്റ്റഡി വെൽ, നീ പഠിക്കണമായിരുന്നു. ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പോൾ നാം അവനോട് പറയുന്നതാണ് യു ഹാഡ് ടു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കണമായിരുന്നു. അടുത്തത് ഡു ഓർ ഡസിൻ്റെ അർത്ഥം ചെയ്യുന്നു എന്നാണ്. ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. യു ഡു യുവർ വർക്ക്, നീ നിൻ്റെ ജോലി ചെയ്യുന്നു. ഹി ഡസ് ഹിസ് വർക്ക്, അവൻ അവൻ്റെ ജോലി ചെയ്യുന്നു. ഡിഡിൻ്റെ അർത്ഥം ചെയ്തു. ഐ ഡിഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്ന് അർത്ഥം. ഓട്ട് ടുവിൻ്റെ അർത്ഥം കടമയായിരിക്കുക എന്നർത്ഥം. യു ഓട്ട് ടു റെസ്പെക്റ്റ് യുവർ പേരൻസ്, നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നിൻ്റെ കടമയാണ്. നീഡ് ടുവിൻ്റെ അർത്ഥം ആവശ്യമായിരിക്കുക എന്നർത്ഥം. ഐ നീഡ് ടു സ്റ്റഡി വെൽ, ഞാൻ നന്നായി പഠിക്കണം, അതിൻ്റെ ആവശ്യമാണ്. യൂസ് ടു, അതിൻ്റെ അർത്ഥം പതിവായി ചെയ്തിരുന്നു എന്നർത്ഥം. ഐ യൂസ് ടു സ്റ്റഡി എ ലോട്ട്, ഞാൻ പതിവായി ഒരുപാട് പഠിച്ചിരുന്നു. ഡെയർ ടു, ധൈര്യപ്പെടുക എന്നർത്ഥം. ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദാറ്റ്, നിനക്ക് അങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഐ ഡെയർ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഹിം, ഞാൻ അവനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നു. അങ്ങനെ ആം, ഈസ്, ആറിൻ്റെ അർത്ഥം ആണ്, വാസ് വെയറിൻ്റെ അർത്ഥം ആയിരുന്നു, വിൽ ഓർ ഷാളിൻ്റെ അർത്ഥം ചെയ്യും, വുഡ് ചെയ്തേനെ, മേ ചെയ്തേക്കാം, മൈറ്റ് ചെയ്തേനെ, ഹൗ ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു, ഡയർ ടു ധൈര്യപ്പെടുക, ഓട്ട് ടു കടമയായിരിക്കുക, യൂസ് ടു പതിവായി ചെയ്തിരുന്നു, ഡു ഓർ ഡസ് ചെയ്യുന്നു, ഡിഡ് ചെയ്തു, ക്യാൻ കഴിയും, കുഡ് കഴിഞ്ഞു മുതലായവയൊക്കെയാണ് ഹെൽപ്പിംഗ് വേർബ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു, ഗോഡ് ബ്ലസ് യു.
ഇംഗ്ലീഷ് ഈസ് വെരി ഈസി, ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഗോഡ് ബ്ലെസ് യു.